Hello everyone, welcome back to my channel. In this video, money plant, allengil nammal pothos, devil's ivy, ennokke parayna plant inde kurichu visheshangalane. Adinte varieties ne pattiyum, adinte care engeneyanu, pot mix engeneyanu, adu pole thane adu nammal indooril vekkumbol shraddhikkanda karyangal endakkeyanu, ennokkeyanu nammal ee oru video il discuss cheyan povunnathu. Appo ee video ningalkku ellavarkkum ishtapettu ennu vicharikkunnu. Ishtavanengi like cheya, share cheya, pinne ningal iduvare ente channel subscribe cheyittilla engil ningalkku ishta നമ്മുടെ ഇന്ത്യയിൽ ടോട്ടൽ 6 വെറൈറ്റീസ് ഓഫ് പോത്തോസ് ആണ് കാണപ്പെടുന്നത് അതിൽ തന്നെ വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പോത്തോസ് വെറൈറ്റിയാണ് നമ്മുടെ ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്നത് ഇതൊരു ഹാംഗിംഗ് പോട്ടിൽ ഇതുപോലെ വെക്കാനും പറ്റും അല്ലെങ്കിൽ ഇനി നമുക്ക് കുറച്ചും കൂടി വലുതാക്കിയിട്ട് ഒരു ഇൻഡോർ ട്രീ ആക്കി മാറ്റണമെങ്കിൽ നടുക്ക് ഒരു സ്റ്റിക്ക് കൊടുത്തിട്ട് അതിന് ചുറ്റും ചുറ്റി കൊടുക്കാൻ പറ്റുന്ന രീതിയിലും നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ സ്റ്റിക്ക് വെച്ചിട്ട് വെച്ച പോത്തോസിൻ്റെ ലീവ്സ് കുറച്ചും കൂടി വലുതാണ് നമ്മൾ ഹാങ് ചെയ്ത് വെച്ച പോട്ടിൽ വെച്ചതിനേക്കാളും അപ്പോൾ നമ്മൾ പോട്ടിൽ വെക്കുന്നതിനേക്കാളും കൂടുതൽ വലുപ്പമുണ്ടാവും നമ്മളിതുപോലെ സ്റ്റിക്കിന് ചുറ്റും ചുറ്റി കൊടുത്താലേ അതുപോലെ തന്നെ ഇതേ മണി പ്ലാന്റ് നമ്മൾ ഗ്രൗണ്ടിലാണ് വെക്കുന്നതെങ്കിൽ അതായത് പുറത്ത് ഔട്ട്ഡോറിൽ ഗ്രൗണ്ടിൽ വെച്ചിട്ട് വലിയ ട്രീസിൻ്റെ മേലിലൊക്കെ ചുറ്റി കൊടുത്താൽ കുറച്ചും കൂടി വലിയ ലീവ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എവിടെയാണോ ഇത് ഗ്രോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ലീവ്സിൻ്റെ സൈസിന് വ്യത്യാസം വരും ഇതെല്ലാം മണി പ്ലാന്റ്സും ഇതുപോലെ തന്നെ കേട്ടോ സൈസിന് വ്യത്യാസം വരും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ട് മിക്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്ത് പോട്ട് മിക്സാണ് എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും നമ്മുടെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാർബിൾ പോത്തോസ് ആണ് ഇതിനെ നമ്മൾ മാർബിൾ ക്യൂൺ പോത്തോസ് എന്ന് പറയുന്നുണ്ട് ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാർബിൾ ഷെയ്ഡ് വരുന്ന ഈ ലീവ്സ് തന്നെയാണ് അപ്പോൾ ഈ ഒരു ലീവ്സിൻ്റെ ഈ ഒരു കളർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ അതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പോത്തോസ് പൊതുവെ പ്രിഫർ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റാണ് പക്ഷേ ഒരു മീഡിയം ലൈറ്റ് അത് പ്രിഫർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അതിന് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വെക്കണം ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അതിന് ഒരു മീഡിയം ലൈറ്റ് കിട്ടുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കളറ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത വെറൈറ്റിയാണ് നിയോൺ പോത്തോസ് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഈ ഒരു നിയോൺ കളർ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ എല്ലാ ലീവ്സും നിയോൺ കളർ ആണെങ്കിലും ചില സമയത്ത് ചില ലീവ്സിൽ ചെറിയ വേരിയേഷനൊക്കെ വരാറുണ്ട് അതിനുള്ളിൽ ചില പാറ്റേൺസൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയുള്ള ലീവ്സും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇതിനകത്തില്ല ഈ ഒരു പ്ലാന്റ് നമ്മൾ ഹാംഗിങ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ ഈ പോത്തോസിനെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്യുന്നതായിരിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എൻജോയ് പോത്തോസ് ആണ് ഇതങ്ങനെ പെട്ടെന്ന് വളരാത്ത ഒരു പോത്തോസ് വെറൈറ്റിയാണ് കേട്ടോ പെട്ടെന്ന് വളരാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത പോത്തോസ് വെറൈറ്റീസൊക്കെ അങ്ങ് നീണ്ടു പോകുന്ന ടൈപ്പായിരുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഇത് മെല്ലെ മെല്ലെയാണ് ഇതിൻ്റെ ഗ്രോത്ത് ഇതിൻ്റെ ലീവ്സ് ഇങ്ങനെ അടക്കി അടക്കിയാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് നല്ല ബുഷി ആയിട്ടാണ് എപ്പോഴും ഉണ്ടാവുക പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വൈറ്റ് ഷെയ്ഡാണ് കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന പ്ലേസിൽ വെക്കുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന പ്ലേസിൽ വെക്കുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും നമ്മുടെ ഫിഫ്ത്ത് വെറൈറ്റിയാണ് മഞ്ചുള പോത്തോസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ സിൽവർ വൈറ്റ് ക്രീം അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഓരോ ലീവ്സിനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാച്ചസ് ഓഫ് ഷെയ്ഡ്സ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന സിക്സ്ത് വെറൈറ്റിയാണ് ജെയ്ത് പോത്തോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പ്ലെയിൻ ഗ്രീൻ കളർ തന്നെയാണ് ഇതിനിടയ്ക്ക് ചില ലീവ്സിൽ ഒരു മാർബിൾ ഷെയ്ഡൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു കളർ വേരിയേഷൻ നമുക്ക് കറക്റ്റായിട്ട് കാണണമെങ്കിൽ അത് പ്രോപ്പർ ലൈറ്റിങ് കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്
അപ്പോൾ നമ്മൾ വെറൈറ്റീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പോട്ട് മിക്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സിൽ നമ്മൾ മണ്ണ് മണൽ ഇല്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചാണകപ്പൊടി, ഇത് മൂന്നുമാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പം നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ ഉപയോഗിക്കാം. എഗ്ഷെല്ലിൻ്റെ സൊല്യൂഷനൊക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മണി പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ലീവ്സിൻ്റെ അടിയിലും ഒരു റൂട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ ലീവ്സിൽ നിന്നും നമുക്കൊരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ സിമ്പിളാണ്. ഇതുപോലെ ഒരു സിസേഴ്സ് വെച്ചിട്ട് നമുക്കതിൻ്റെ ഒരു ലീഫ്, അതിൻ്റെ താഴെ ഒരു റൂട്ട്, അങ്ങനെ കിട്ടുന്ന രീതിയിൽ ഓരോ ലീവ്സും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് വാട്ടറിലും പ്രൊപ്പഗേറ്റ് ചെയ്യാം, സോയിലും പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന വാട്ടറിൽ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ലീവ്സൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഇതുപോലെ നമുക്ക് ആ വെള്ളത്തിൽ മുക്കി വെക്കാം. അപ്പോൾ നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റൂട്ട്സൊക്കെ വന്നിട്ട് വേണമെങ്കിൽ നമുക്കിത് സോയിലിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. ഇത് വാട്ടറിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്യും. സോയിലിൽ ഗ്രോ ചെയ്യുന്ന അത്രയും ഗ്രോ ചെയ്തിട്ടില്ലെങ്കിലും വാട്ടറിൽ അത്യാവശ്യം നന്നായിട്ട് ഗ്രോ ചെയ്യും. നമ്മൾ ആഴ്ചയിൽ ഒന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മതി. ഇനി ഇത് സോയിലിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. നമുക്കിത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇതുപോലെ തന്നെ സെയിം പോട്ടിലാണ്, നമ്മളിപ്പോൾ ഒരു പോട്ടിൽ മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ പോട്ടിൽ തന്നെ ഇതിൻ്റെ ഈ ഒരു റൂട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അല്ല ഇനി നമ്മൾ വേറൊരു പോട്ടിലേക്കാണ് വെക്കുന്നതെങ്കിൽ അതിലേക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താലും മതി. അത് നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് നല്ല ബുഷി ആയിട്ടുള്ള മണി പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് അതേ പോട്ടിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. പിന്നെ ഏറ്റവും നല്ലത് നമ്മൾ ആദ്യം വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് റൂട്ട്സ് വന്നിട്ട് നമ്മൾ മണ്ണിലേക്ക് മാറ്റുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ഗ്രോത്തുള്ള മണി പ്ലാന്റിനെ കിട്ടും. പക്ഷെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ്റെ കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതെങ്ങനെയാണ് വാട്ടർ ചെയ്യുക എന്നുള്ളതാണ്. മണി പ്ലാന്റിന് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചീഞ്ഞു വാടിപ്പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് തൊട്ട് നോക്കുക. അതിൻ്റെ സോയിൽ കുറേയൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞാൽ, ഏകദേശം ഒരു 80-85% ഡ്രൈ ആയാൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ മണി പ്ലാന്റ് എപ്പോഴും എന്ത് ചെയ്യണം, അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് കഴുകണം. കഴുകുക മീൻസ് ഒന്ന് വെള്ളം നനച്ച് തുടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ചെറിയ ലീവ്സൊക്കെ ആകുമ്പോൾ നമുക്ക് തുടയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്കിതുപോലെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ ചളിയൊക്കെ കളയാം. അതിൻ്റെ മുകളിൽ ഒരുപാട് പൊടി ഉണ്ടാകും. അപ്പം ഈ പ്ലാന്റിന് മര്യാദക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി കുറച്ചും കൂടി വലിയ ലീവ്സ് ആണെങ്കിൽ നമുക്ക് ഒരു വെറ്റ് വൈപ്പ് വെച്ചിട്ട് തുടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുത്താൽ വളരെയധികം നല്ലതായിരിക്കും. നല്ല പൊടി ഉണ്ടാകും ഇതുപോലെയുള്ള ഇൻഡോർ പ്ലാന്റ്സിനകത്തൊക്കെ. അപ്പോൾ നമ്മളുടെ ഈ പ്ലാന്റ്സിന് മര്യാദക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഈ പൊടി കാരണം നമുക്ക് അലർജീസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നേരത്തെ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചതാണ്. ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ ഓയിൽ വെച്ചിട്ടൊന്നും കൂടി തുടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അപ്പോൾ ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് നല്ല ഗ്ലേസിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓയിൽ വെച്ചിട്ട് തുടക്കാവുന്നതാണ്. അപ്പോൾ ഓയിൽ വെച്ച് തുടച്ചതും ഓയിൽ വെച്ച് തുടക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ഗ്ലേസിങ് കിട്ടാനും വേണ്ടിയിട്ട് ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം, അതുമല്ലുള്ള പൊടിയൊക്കെ വെള്ളം കൊണ്ട് നന്നായിട്ട് തുടച്ചിട്ട് കളയണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഓയിലിലേക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ലൈറ്റിംഗ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് പറയാം. മണി പ്ലാന്റ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മീഡിയം ലൈറ്റാണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് ലോ ലൈറ്റിലും ഗ്രോ ചെയ്യും. പക്ഷേ നമ്മൾ ലോ ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗ്രോത്തും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള കളേഴ്സും ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ നമ്മളിത് ലോ ലൈറ്റിലാണ് വെക്കുന്നതെങ്കിൽ ഇടയ്ക്കിടെ അതിന് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ വിൻഡോസ് ആയിട്ടുള്ളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടി കരിഞ്ഞ് വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മണി പ്ലാന്റിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ. ഇതിനെ റിട്ടേൺ ആയിട്ട് മണി പ്ലാന്റ് നമുക്ക് ഒരുപാട് ചെയ്ത് തരുന്നുണ്ട്. നമ്മുടെ എയറിനകത്തുള്ള ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിൻസ് ഉണ്ടല്ലോ, നമുക്ക് അലർജീസ് അതുപോലെ തന്നെ കാർസിനോജൻസ് ഒക്കെ
അബ്സോർബ് ചെയ്തിട്ട് നമ്മളുടെ എയർ പ്യൂരിഫൈ ചെയ്ത് തരുന്നുണ്ട് ഇൻ റിട്ടേൺ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയെങ്കിലും നമ്മുടെ മണി പ്ലാന്റിന് കെയർ ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇൻഡോർ പ്ലാന്റ്സ് വളർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കാരണം അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റ്സ് ഒക്കെ പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ സൗദിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂട്രോ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം സ്റ്റോറുമായിട്ട് ബന്ധപ്പെടാം. അവരുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഓഫ് മണി പ്ലാന്റ്സ് ഉണ്ട്. അവർ നിങ്ങൾക്ക് വളരെ റീസണബിൾ പ്രൈസിൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തരുന്നതായിരിക്കും. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക്.